എങ്ങനെയാണ് നമ്മൾ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യണം എന്നുള്ള കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സംസാരിക്കാൻ പോണത് ആദ്യം തന്നെ നമുക്ക് അറിയണം എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത്. ഇൻ കേസ് ഈ കൂട്ടത്തിൽ ആരെങ്കിലും മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് അറിയില്ലെങ്കിൽ അവർക്കായിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇത് എല്ലാവരും ഗൂഗിളിലൊക്കെ തപ്പി നോക്കി കഴിഞ്ഞാൽ ഈ ചാർട്ട് കാണാൻ പറ്റും. ഇത് വളരെ സിമ്പിളായിട്ട് ഞാൻ ഗൂഗിളിൽ എടുത്തേക്കുന്ന ഒരു കാര്യമാണ്. ഇത് എല്ലാവർക്കും പറയാനായിട്ട് ഞാൻ എൻ്റെ രീതിയിൽ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റേഴ്സിൻ്റെ നിന്ന് എല്ലാവരുടെ നിന്നും പൈസ കളക്ട് ചെയ്യും. എന്നിട്ട് ഈ പൈസ ഒരു ഒരു ട്രസ്റ്റ് ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. ഇത് ഗവൺമെൻറ് റെഗുലേഷനുള്ള യാതൊരു വിധത്തിലുള്ള എന്താ പറയുക ലീക്കും ഉണ്ടാവാത്ത രീതിയിലായിരിക്കും പൈസ കളക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഫണ്ട് മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളായിരിക്കും. അദ്ദേഹം ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യും. ഇൻവെസ്റ്റ് ചെയ്യണത് ഏതെങ്കിലും സെക്യൂരിറ്റീസിലാവും. സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ സ്റ്റോക്സ് ആവാം, മ്യൂച്വൽ ഫണ്ട് ആവാം, ഗോൾഡ് ആവാം, സിൽവർ ആവാം, പിന്നെ ഇന്റർനാഷണൽ കമ്പനികളാവാം. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയും ആ പൈസയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന റിട്ടേൺ എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഈക്വലായിട്ട് കൊടുക്കും. അതാണ് മ്യൂച്വൽ ഫണ്ടിൽ നടക്കുന്നത്. ഈ കാര്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇത് മനസ്സിലായെങ്കിൽ എല്ലാവരും ചാറ്റിൽ യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്ത ഇതിലേക്ക് ഞാൻ കടന്നോളാം. കാരണം ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ ഈ സെഷൻ കൊണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ കൂട്ടത്തിൽ എല്ലാവരും അത്യാവശ്യം മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചൊക്കെ അറിയുന്ന ആൾക്കാരാണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, താങ്ക് യു, താങ്ക് യു എല്ലാവരും പറഞ്ഞത്. അപ്പോൾ എന്താണ്, ആരാണ് ഇൻവെസ്റ്റർ? അതാണ് ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇൻവെസ്റ്റർ ആരാണ്? ഇൻവെസ്റ്റർ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഞാനും നിങ്ങളും എല്ലാവരുമാണ് ഈ ഇൻവെസ്റ്റർ എന്ന് പറയുന്ന ആൾക്കാർ. ഇത് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഞാനും നിങ്ങളും എല്ലാവരുമാണ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പൈസ ഇടാം. നമ്മളെ പോലെ തന്നെ കോർപ്പറേറ്റ്സ് ഉണ്ടാവും, നമ്മളെ പോലെ തന്നെ വളരെ എച്ച് എൻ ഐസ് ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണത് 1000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 500 രൂപയായിരിക്കും, അല്ലെങ്കിൽ 5000 രൂപയായിരിക്കും. പക്ഷേ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഇൻവെസ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പം എല്ലാവരും കൂടിയുള്ള ആൾക്കാരാണ് ഇൻവെസ്റ്റർ എന്ന് പറയുന്നത്. ഇനി സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആവാം. മണി മാർക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഗവൺമെൻ്റ് ഒക്കെ ഇറക്കുന്ന ഇൻസ്ട്രുമെൻറ്റുകളാണ്. അത് ആൾക്കാർക്ക് 90 ദിവസത്തിനുള്ളിൽ പൈസ റിട്ടേൺ കൊടുക്കേണ്ടതായിട്ടുള്ള ഇൻസ്ട്രുമെൻസ് ആണ്. ഇത് ബാങ്കുകളായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്നത്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ പേപ്പേഴ്സ് ആവും, ബോണ്ടുകളാവും. ഇപ്പൊ നമ്മൾ മണപ്പുറം മുത്തൂറ്റിൻ്റെയൊക്കെ ബോണ്ടുകൾ ഇറക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇതെല്ലാവരും അതിൽ പെടും. ഇനി ഗോൾഡും സിൽവറും, ഗോൾഡിലും സിൽവറിലും ഇൻവെസ്റ്റ് ചെയ്യും. അതേമാതിരി റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യും. റിയൽ എസ്റ്റേറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ IT പാർക്ക് പോലത്തെ പാർക്കുകളൊക്കെ ഇവിടെ കേരളത്തിലുണ്ടല്ലോ. അതേമാതിരി ബോംബെയിലും ബാംഗ്ലൂരും അങ്ങനത്തെയൊക്കെ IT പാർക്കുകളുണ്ട്. ആ ബിൽഡിങ്ങുകളിൽ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതിൽ നിന്ന് ആ IT പാർക്കിൻ്റെ അപ്രീസിയേഷനും അതിൽ നിന്ന് വരുന്ന റെൻറ്റും നമ്മൾക്കുള്ള ഇൻകമായിട്ട് ഭവിക്കും. അതേമാതിരി തന്നെ സിംഗപ്പൂരിലും ഓസ്ട്രേലിയയിലൊക്കെ ഉള്ള IT പാർക്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്ന തരം ഫണ്ടുകളുണ്ട്. ഇനി ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലത്തെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഫോസിസ്, റിലയൻസ് ഇങ്ങനത്തെ എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. ഇന്റർനാഷണൽ ഇക്വിറ്റി എന്ന് വെച്ചാൽ ഫേസ്ബുക്ക് പോലത്തെ കമ്പനികൾ, അല്ലാന്നുണ്ടെങ്കിൽ ഗൂഗിള് പോലത്തെ കമ്പനികൾ, ഇതിലെല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിരിക്കും ഇന്റർനാഷണൽ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ. ഇത്തരം സാധനങ്ങളിലായിരിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതിൽ എന്താണ് ഇതിലത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും. ഫണ്ട് മാനേജർ എന്ന് വെച്ചാൽ അങ്ങേക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇങ്ങേക്ക് ഈ പറഞ്ഞ അസെറ്റ് എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവും. ഇപ്പം നമ്മളോട് ചോദിക്കുന്നത് ഏത് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല. ഇൻഫോസിസ് എന്താണെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇൻഫോസിസിൽ ഇപ്പോൾ റൈറ്റ് ടൈമാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ ഒരു നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർക്ക് എവിടെ നിക്ഷേപിക്കണമെന്ന് അറിയാൻ പറ്റും. അതുപോലെ നമ്മളെ പോലത്തെ ചെറിയ ഇൻവെസ്റ്റേഴ്സിന് ചിലപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ, ഇപ്പോൾ എംബസി ഗോൾഫ് പാർക്ക് പോലത്തെ IT പാർക്കിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്കുണ്ടാവില്ല. പക്ഷേ ഈ ആൾക്കാരും എല്ലാവരും പൈസ സ്വരൂപിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ഇത്തരം IT പാർക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പൈസ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളെ പോലത്തെ ചെറിയ ഇൻവെസ്റ്റേഴ്സിനും ഇത്തരം വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഭാഗമാകാനായിട്ട് പറ്റും എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൽ കൂടെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ഗുണം. പിന്നെ ഇന്റർനാഷണൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ടൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ നമുക്ക് അവിടെ
അമേരിക്കയിൽ ഉള്ളത് അല്ലെങ്കിൽ ചൈനയിലുള്ളത് അല്ലെങ്കിൽ തൈവാനിലുള്ള ഈ കമ്പനികളൊക്കെ നമുക്ക് ചിലപ്പോൾ ചെറിയ ചെറിയ കമ്പനികളൊക്കെ അറിയാൻ പറ്റും, സോറി വലിയ വലിയ കമ്പനികളൊക്കെ അറിയാൻ പറ്റും, ഫേസ്ബുക്ക് അറിയാൻ പറ്റും, ആമസോൺ അറിയാൻ പറ്റും. പക്ഷേ അവിടെ ഇനി 10 വർഷം കഴിഞ്ഞാൽ അടുത്ത ആമസോൺ ആവാൻ സാധ്യത ഉള്ള കമ്പനികൾ ഏതാണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റില്ല. പക്ഷെ ഇത്തരം ഫണ്ട് മാനേജേഴ്സിന് അത്തരം കമ്പനികൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതെല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവസരം കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് റിട്ടേൺ ഈ പറഞ്ഞ കമ്പനികളിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ നിന്നുള്ള റിട്ടേൺ നമുക്ക് തരും. റിട്ടേൺ എന്ന് പറഞ്ഞാൽ എന്താ, ഇതിൽ നിന്ന് വരുന്ന ഡിവിഡൻഡ്, ഇതിൽ നിന്ന് വരുന്ന വരുമാനം എന്തൊക്കെ കിട്ടുന്നു. ഇപ്പോൾ ഓരോ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡിവിഡൻഡ് കിട്ടും, ഇനി ഓരോ ഡെറ്റ് പേപ്പേഴ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും, അല്ലെങ്കിൽ കൂപ്പൺ എന്ന് പറയും, ഇൻട്രസ്റ്റ് കിട്ടും. ഇനി അതല്ലാതെ ഇത്തരം ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് റെന്റ് കിട്ടും, ഇൻകം എല്ലാവരും നമുക്ക് വിധിച്ചു തരും. അതേമാതിരി ഒരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു ഷെയറിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് ഒരു അപ്രീസിയേഷൻ കിട്ടും, ആ അപ്രീസിയേഷൻ എല്ലാവരും നമുക്ക് വിധിച്ചു തരും. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇനി നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണ് ഈ ഈ പറഞ്ഞ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അതിലൊരു എക്സ്പെൻസ് ഉണ്ട്. കാരണം ഇതിലൊരു ഫണ്ട് മാനേജർ ഉണ്ട്, ഇതിൽ ഇത്തരം ഫണ്ടുകളുടെ അഡ്വർടൈസ്മെന്റ് ഉണ്ട്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും എക്സ്പെൻസും അതിൽ നിന്ന് കുറയ്ക്കും. അതാണ് നമുക്ക് വരുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ്, ഇൻകം എല്ലാവരും ഉണ്ടാവും, അതിൽ നിന്ന് വരുന്ന അപ്രീസിയേഷൻ ഉണ്ടാവും, ഇതെല്ലാം നമുക്ക് കിട്ടും. അതേ മൈനസ് എക്സ്പെൻസ്. ഈ എക്സ്പെൻസ് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഫണ്ട് മാനേജറിന് ഇത്ര വലിയ ശമ്പളം കൊടുക്കണം, അഡ്വർടൈസ്മെന്റിന് ഇത്ര വലിയ കാശ് കൊടുക്കണം, കുറേ കാശാവുന്നുള്ളു. പക്ഷെ ഇവര് കളക്ട് ചെയ്യുന്നത് ചിലപ്പോൾ 1000 കോടി 2000 കോടി അല്ലെങ്കിൽ 10000 കോടി ഒക്കെയാണ് ഇവർ കളക്ട് ചെയ്യണം. അപ്പൊ ഈ 1000 ഉം 10000 ഉം കോടി ഒക്കെ കളക്ട് ചെയ്യുമ്പോൾ അതിൽ നിന്ന് 1% 2% എക്സ്പെൻസ് ആയിട്ട് വരുള്ളൂ. കാരണം 1000 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ തന്നെ ആയി 10 കോടി, 2% എന്ന് പറഞ്ഞാൽ 20 കോടി. പറയുന്ന പൈസ വെച്ചിട്ട് ഇവർക്ക് ഇതെല്ലാവരും മാനേജ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്, നമ്മളിപ്പോ നമുക്കിപ്പോ ചെലവ് വരുന്നത്, നമ്മളിപ്പോ ഒരു 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ചെലവ് എന്ന് പറഞ്ഞാല് 20 രൂപയ്ക്ക് നമുക്ക് നമ്മുടെ ഫണ്ട് വളരെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആള് മാനേജ് ചെയ്തിരുന്ന ഒരു അവസ്ഥയായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാവരും എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് എന്നുള്ളത് കുറച്ചും കൂടി വിശദമായിട്ട് എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നു. ഈ പറയുന്ന പരിപാടി എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും മ്യൂച്വൽ ഫണ്ട് എന്തോരം ട്രാൻസ്പെറൻ്റ് ആണെന്നുള്ളത്. ഇത് സെബിയാണ് മോണിറ്റർ ചെയ്യണത്. അപ്പൊ ഇതെല്ലാവരും റെഗുലേറ്റഡ് ആയിരിക്കും. ഇപ്പൊ നാളെ വന്നിട്ട് ഇപ്പൊ ചില ടൈമിലുണ്ടാവും, ഇന്ന് 10000 രൂപ വന്നാൽ നാളെ തൊട്ട് 2000 രൂപ വെച്ചിട്ട് റിട്ടേൺ തരാന്നൊക്കെ പറയും. അയാള് ഓടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കിട്ടില്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാവില്ല, കാരണം എല്ലാവരും ഗവൺമെന്റ് റെഗുലേറ്റഡ് ആണ്. അപ്പൊ എല്ലാ കാര്യത്തിലും വളരെ ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. ഈ റിട്ടേണും പ്രൈസും എല്ലാവരും നമുക്ക് എല്ലാ ദിവസവും നമുക്ക് അറിയാൻ പറ്റും. എത്ര രൂപയായി വളർന്നു, എത്ര രൂപയായിട്ട് കുറഞ്ഞു, ഇതെല്ലാം നമുക്ക് ഡെയിലി അറിയാനുള്ള ഒരു ട്രാൻസ്പെറൻസിയും നമുക്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഹൈലി ട്രാൻസ്പെറൻ്റ് ആണ് നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെന്റും നടക്കുന്നത്. ഇനി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എല്ലാ മ്യൂച്വൽ ഫണ്ടും ഒന്നാണോ നമുക്കിപ്പോൾ മനസ്സിലായി? ഗോൾഡ് ഉണ്ട്, മണി മാർക്കറ്റ് ഉണ്ട്, സിൽവർ ഉണ്ട്, ഇന്റർനാഷണൽ ഇക്വിറ്റി ഉണ്ട്, ഡൊമസ്റ്റിക് ഇക്വിറ്റി ഉണ്ട്. അപ്പൊ ഇതെല്ലാവരും മനസ്സിലാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ മ്യൂച്വൽ ഫണ്ടുകൾ എല്ലാവരും ഒന്നല്ല. ഇന്ത്യയിൽ തന്നെ ഏകദേശം 44 മ്യൂച്വൽ ഫണ്ട് കമ്പനികളുണ്ട്. അതിന് ഏകദേശം 2500-3000 ഫണ്ടുകൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളതാണ് ഉള്ള കാര്യം. അപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സെബി ഇന്ത്യയിൽ സ്കീമുകളെ തരംതിരിച്ചേക്കുന്നത്. അപ്പൊ ഇക്വിറ്റി സ്കീം എന്നും ഡെറ്റ് സ്കീം എന്നും ഹൈബ്രിഡ് സ്കീം എന്നും സൊല്യൂഷൻ ഓറിയന്റഡ് സ്കീം എന്നും പിന്നെ ഇനി അതർ സ്കീം എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. ഇനി ഇക്വിറ്റി സ്കീമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടി ക്യാപ്പ്, ലാർജ് ക്യാപ്പ്, ലാർജ് ആൻഡ് മിഡ്, മിഡ് ആൻഡ് സ്മോള്, ഡിവിഡൻഡ് ഈൽഡ്, ഇങ്ങനെ ഇഷ്ടമായൊരു സ്കീമുകളാണ് അവിടെ ഉള്ളത്. പിന്നെ ഡിവിഡൻഡ് ഈൽഡ്, വാല്യൂ, കോൺട്ര, ഫോക്കസ്ഡ്, സെക്ടറൽ, ESS, ഇങ്ങനെ ഇഷ്ടമായൊരു സ്കീമുകളാണ്. ഇനി സെക്ടറിൽ നോക്കണമെങ്കിൽ ഫാർമ ഫണ്ട്, ഇനി ബാങ്കിങ് ഫണ്ട്, FMCG, തിമാറ്റിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻഫ്ര ഫണ്ട്, അങ്ങനെ തന്നെ ഓരോരോ തീം വെച്ചിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി വാല്യൂ ഫണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഫോക്കസ്ഡ് ഫണ്ട് എന്ന് പറയും, കോൺട്ര ഫണ്ട് എന്ന് പറയും. ഇനി ഡെറ്റ് സ്കീമിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ലിക്വിഡ് ഫണ്ട്, ഷോർട്ട് ടൈം, മണി മാർക്കറ്റ്. ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഞാനിത് നിങ്ങളോട് ഇതിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇത്ര അധികം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ഫണ്ടുകളുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ഈ പറഞ്ഞ ലിങ്ക് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഇത്രയും ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് മ്യൂച്വൽ ഫണ്ടുകൾ നമുക്ക് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്കുള്ള വിഷയം എന്താണ്, നമ്മൾ ഇതൊന്നും കൺഫ്യൂസ് ആവാൻ നിൽക്കരുത്. കാരണം വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു പണിയുണ്ട്. ആ പണിയുടെ ഇടയിൽ നിങ്ങൾക്ക് ഇതൊന്നും നോക്കി നടന്നിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമുക്കിവിടെ ഒരു ഒരു സൂത്രപ്പണി വേണം. കാരണം എനിക്ക് വേണ്ട ഏതാണ്, കാരണം ഈ പറഞ്ഞ നമ്മളിവിടെ പഠിക്കാൻ നമ്മളിവിടെ മ്യൂച്വൽ ഫണ്ടിൽ ഗ്രാജുവേഷൻ എടുക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ ഓഫീസിൽ ബ്രേക്കിന്റെ ടൈമിൽ ഫ്രണ്ട്സിനോട് പറയാൻ വേണ്ടിയിട്ടൊന്നല്ല നമ്മൾക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. നമ്മുടെ പൈസ സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യും, അതിൽ നിന്ന് ഒരു പൈസ ഉണ്ടാവാൻ വേണം നമുക്ക് വേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഫണ്ട് എടുക്കുന്ന സമയത്ത് നമുക്കിപ്പോൾ ഇഷ്ടമായൊരു ഫണ്ടുകൾ പറഞ്ഞല്ലോ. അപ്പൊ ഇന്ത്യയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, എനിക്ക് എങ്ങനെ ഈ എല്ലാ ഫണ്ടിലും ഒരു ഒരു സാന്നിധ്യം അറിയിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ നോക്കേണ്ട ഫണ്ടുകൾ ഏതാണെന്നുള്ളത് ഞാൻ പറയാൻ പോകുന്നത്. നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ആദ്യം നമുക്ക് നോക്കേണ്ടത് ഡെറ്റ് നോക്കണം, ഇക്വിറ്റി നോക്കണം. ഡെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ഡെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഗവൺമെന്റിന് പൈസ കടം കൊടുക്കുകയാണ്. ഈ കടം കൊടുക്കുമ്പോഴുള്ള ഗുണം എന്താ, നമുക്ക് അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കിട്ടും. ആ പൈസ എത്രയാണോ കൊടുത്തേക്കുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടും. അതേമാതിരി ആ ഇട്ടേക്കേണ്ട പൈസ അവിടെ അങ്ങനെ തന്നെ ഉണ്ടാവുകയും ചെയ്യും. ഇതാണ് കടം കൊടുക്കുമ്പോഴുള്ളൊരു ഗുണം പറഞ്ഞാൽ. പക്ഷേ എത്രയാണോ അവർ കടം കൊടുക്കുന്നേക്കാളും മുന്നേ പറഞ്ഞിട്ടുള്ള ഇൻട്രസ്റ്റ് അത് മാത്രമേ കിട്ടുള്ളൂ, അതിൽ കൂടുതൽ കിട്ടില്ല. ഇപ്പോൾ മുത്തൂറ്റിൻ്റെ ബോണ്ട് പറയുന്നത് 6.99% കൂപ്പൺ എന്ന് പറഞ്ഞ് തരണമെങ്കിൽ 6% 7% നമുക്ക് റിട്ടേൺ കിട്ടുള്ളൂ. പക്ഷെ അത് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇതൊക്കെ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ AAA ബോണ്ട്സ് ആണ്. അപ്പോ ഇതില് ഇൻ കേസ് ഇനിയും ഈ സ്ഥാപനം ബാങ്ക്രപ്റ്റ് ആയി പോകുകയും നമുക്ക് പൈസ ഇട്ടില്ല, പക്ഷെ എന്നിരുന്നാലും ഇത്തരം സ്ഥാപനങ്ങൾക്ക് ട്രാക്ക് റെക്കോർഡുകളാണ്. ഇത്തരം സ്ഥാപനങ്ങൾ അങ്ങനെ പെട്ടെന്ന് നിർത്തി പോകാൻ പറ്റില്ല, കാരണം അവരൊക്കെ അത്ര എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഇനി ടാറ്റ പോലത്തെ കമ്പനി, ടാറ്റയുടെ ഉണ്ട് അല്ലെങ്കിൽ HDFC ഉണ്ട്, ഇതിന്റെ എല്ലാത്തിന്റെയും ബോണ്ട് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ ഇതിന്റെ എല്ലാത്തിന്റെയും എത്രയാണോ അവർ പറഞ്ഞിരിക്കുന്ന റേറ്റ് അത് നമുക്ക് കിട്ടും എന്നുള്ളത് നമുക്കൊരു ആശ്വാസമുള്ളതാണ്. ഇനി അതല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇറക്കുന്ന ബോണ്ടുകളുണ്ട്, 7% ആ ലെവലിലുള്ള ബോണ്ടുകളുണ്ട്, അല്ലെങ്കിൽ റെയിൽവേ ഇറക്കുന്ന ബോണ്ടുകളുണ്ട്. ഇതെല്ലാനും നമുക്ക് ഈ പറഞ്ഞ എത്രയാണോ അവർ പറഞ്ഞേക്കുന്ന ഇൻട്രസ്റ്റ് അത് കിട്ടുന്ന ബോണ്ടുകൾ. അപ്പൊ ഇതിൽ മാത്രം നിക്ഷേപിക്കുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്, അതിൽ മാത്രം നിക്ഷേപിക്കണം. മ്യൂച്വൽ ഫണ്ടിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അപ്പൊ ഗവൺമെന്റിന്റെ ബോണ്ടുകൾ മാത്രം നിക്ഷേപിക്കുന്നതിന് ഗിൽട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ ഇതില് നമുക്ക് ഒരു പേടിയും പേടിക്കേണ്ട, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയാണ് നമ്മുടെ പൈസ തരാന്ന് ഗ്യാരണ്ടി വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇത് 10 കൊല്ലത്തേക്കായിരിക്കും ഈ ബോണ്ട് വെക്കുന്നത്. അപ്പൊ നമുക്ക് ഈ 10 കൊല്ലം നമുക്ക് ഈ പറഞ്ഞ 7% റിട്ടേൺ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇനി നമുക്ക് ഇടയിൽ വിൽക്കുകയാണെങ്കിലും അന്നെത്രയാണോ അതിന്റെ റേറ്റ് അതനുസരിച്ച് വിൽക്കാൻ പറ്റും. ഇനി കോർപ്പറേറ്റ് ബോണ്ട്, ഇപ്പൊ മുത്തൂറ്റ്, മണപ്പുറം ഇങ്ങനത്തെ ഇന്ത്യയിൽ ഇങ്ങനത്തെ ഇഷ്ടമായൊരു കമ്പനികൾ കോർപ്പറേറ്റ് ബോണ്ടുകൾ ഇറക്കുന്നുണ്ട്. പക്ഷെ നമുക്കറിയില്ല ഏത് ബോണ്ടിനെ വിശ്വസിക്കാൻ പറ്റുന്നു. അപ്പൊ ഈ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയിലത്തെ ഏറ്റവും നല്ല ബോണ്ടുകൾ മാത്രം നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്ന ബോണ്ടുകളായിരിക്കും ഇത്. അപ്പൊ അതിൽ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റും. അപ്പൊ ഇത് ഈ പറഞ്ഞ ഗിൽട്ടും കോർപ്പറേറ്റ് ബോണ്ടും എസ്പെഷ്യലി നമുക്കൊരു 2-3 വർഷമൊക്കെ കാലയളവിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്കൊരു 7% മുകളിൽ റിട്ടേൺ നമുക്ക് ഇവിടെ നിന്ന് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. ചില ടൈമിൽ ഇത് ചിലപ്പോൾ ഒരു 8%, 9% ഒക്കെ ആയിട്ട് കൂടാനും ചാൻസ് ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാലും ഒരു 7% ഒക്കെ നമുക്ക് ലോങ് ടൈമിൽ ഇതിൽ കിട്ടും എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഗുണം. സ്റ്റിൽ നമ്മളിത് ബാങ്ക് എഫ്ഡിനേക്കാളും കൂടുതൽ റിട്ടേൺ തരുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ പറയുന്നത്, എനിക്ക് ഇപ്പോൾ 1 വർഷത്തേക്കുള്ളിൽ പൈസ ആവശ്യമുണ്ട്, നമുക്ക് എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് അറിയില്ല, ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞ ഇതിൽ വെക്കാം. അപ്പൊ ഇതിൽ വെക്കുമ്പോ, ഡെറ്റ് ഫണ്ടിൽ വെക്കുമ്പോ ആകെ ഒരു കാര്യമുള്ളൂ, നമുക്ക് എന്താണ് എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം ഇതിൽ നമുക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിന്റെ പൈസ നമ്മുടെ ഇട്ടേക്കട ക്യാപിറ്റലിനേക്കാളും കുറയാനുള്ള ചാൻസ് വളരെ വളരെ കുറവാണ്. കുറയുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല, കാരണം ഇപ്പൊ ഇട്ടേക്കണ കമ്പനികൾ ബാങ്ക്രപ്റ്റ് ആയി പോയിക്കണെങ്കിൽ ഇട്ടു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു AAA കമ്പനികൾ അല്ലാന്നുണ്ടെങ്കിൽ ബോണ്ടിന്റെ ഒക്കെ വളരെ കുറവ് സാധ്യത ഉള്ളൂ ഇത്തരം ബോണ്ടുകളിലെ ഇതിൽ ക്യാപിറ്റൽ നഷ്ടമാണ്. അപ്പൊ നമുക്കിപ്പോ എന്റെ ക്യാപിറ്റൽ നഷ്ടമാവരുത്, എനിക്കൊരു മാന്യമായിട്ടുള്ള ഒരു ബാങ്ക് എഫിനെ മാച്ച് ചെയ്യുന്ന റിട്ടേൺ മതി എന്നുണ്ടെങ്കിൽ ഈ ഡെറ്റ് ഫണ്ട് എന്ന കാറ്റഗറിയിലിടാം. ഇതിൽ തന്നെ നമുക്ക് ഇഷ്ടമായൊരു കാറ്റഗറി, ഇപ്പൊ നേരത്തെ SEBI കാറ്റഗറി സെഷനിൽ കണ്ട്, ഇതൊന്നും വേണ്ട, ഈ 5 കാറ്റഗറി മാത്രം നോക്കിയാൽ മതി. ഇപ്പൊ നമ്മുടെ ഇത് എനിക്ക് എന്ന് വേണമെങ്കിലും എടുക്കാം എന്ന സ്വാതന്ത്ര്യം ലിക്വിഡ് ഫണ്ടിലിടാം. ഇനി അതല്ല എനിക്കൊരു 1 വർഷം വരെ കാത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഷോർട്ട് ടൈമിലിടാം. ഇനി അതല്ല ഒരു ലോങ് ടൈം ആണെങ്കിൽ ഈ 3 കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു 3 വർഷത്തിന് മുകളിലൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഈ ഗിൽറ്റ് ഫണ്ടോ കോർപ്പറേറ്റ് ഫണ്ടിന്റെ സഹായത്തോടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യാപിറ്റൽ താഴെ പോകത്തില്ല എന്ന ഒരു എഫ് ഡിന്റെ മാച്ച് ചെയ്യുന്ന അല്ലെങ്കിൽ എഫ് ഡിനേക്കാൾ കുറച്ചുകൂടി കൂടുതൽ കിട്ടുന്ന വിധത്തിലുള്ള ഡെറ്റ് ഫണ്ടിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് ഇതിലുള്ളത്. ബാങ്ക് എഫ് ഡിയുടെ എന്താണ് ഇതിലുള്ളത്? സ്ട്രെയിറ്റ് അവേ നമ്മുടെ ടി ഡി എസ് പിടിക്കും. ഇതിൽ ടി ഡി എസ് അങ്ങനെ പിടിക്കില്ല. ഇതിൽ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് എടുക്കാൻ പറ്റും. ഇനി അടുത്ത ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവിടെ ലോക്കിൻ പീരീഡ് ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ ഉള്ള കാര്യം പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ഡെറ്റ് ഫണ്ടിൽ വയ്ക്കുമ്പോൾ ഒരു ഗുണം. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട എല്ലാവരും നോക്കേണ്ട ഈ പറഞ്ഞ കാറ്റഗറികൾ മാത്രം നോക്കിയാൽ മതി. ഇനി ഇക്വിറ്റി, ഇക്വിറ്റിയിലാണ് നമുക്ക് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ബാങ്ക് എഫ് ഡിനേക്കാളും കൂടുതൽ വേണം. അപ്പോൾ ബാങ്ക് എഫ് ഡിന്ന് കിട്ടുന്ന എത്രയാണ്? 5%, 5.5% നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ. എന്നാൽ ഒരു 10% മുകളിൽ ലോങ് ടൈമിൽ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയുടെ സഹായത്തോടെ ചെയ്യാം. ഇക്വിറ്റി പറഞ്ഞാൽ എന്താണ്? ഇത് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ കമ്പനികളിലെ റിട്ടേൺ എല്ലാ ദിവസവും കൃത്യമായിട്ട് വരുമാനം കിട്ടണമെന്നില്ല. ഇപ്പോൾ ഇന്ത്യയിൽ ഇപ്പോൾ ഒരു ഇപ്പോൾ റഷ്യയിലത്തെ വാറടക്കം നമ്മുടെ മാർക്കറ്റിനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് വേർസ്റ്റ് ആവണമെങ്കിൽ മാർക്കറ്റ് ഇനിയും തകരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇപ്പോൾ ഇട്ടിട്ട് ചിലപ്പോൾ ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ റിട്ടേൺ ചിലപ്പോൾ ഒരു 10% താഴെ കിടക്കണം. ഇനി ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ ഒരു 30% താഴെ കിടക്കണം. പക്ഷേ ഇത് എപ്പോഴും ഒരു ബിസിനസ്സിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ ഒരു ഇതിനൊരു നല്ല കാലം വരും. എസ്പെഷ്യലി നല്ലൊരു കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കാലം വരും. ആ നല്ലൊരു കാലത്ത് നമുക്ക് ഇതിൽ ഇപ്പോൾ ബാങ്കിലെ എഫ് ഡിയുടെക്കാളും കൂടുതൽ റിട്ടേൺ നമുക്ക് അതിൽ നിന്ന് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മളൊരു ഒരു 2008 കാലഘട്ടത്തിലൊക്കെ അമേരിക്കയിൽ റിസഷനൊക്കെ ഉണ്ടായി. ആ ഇത് ഇന്ത്യയിൽ സംഭവിച്ചു. അപ്പം നമ്മുടെ ഇക്വിറ്റി മാർക്കറ്റിൽ ഏകദേശം 50% കൂടുതൽ ഫണ്ട് താഴെ പോയി. പക്ഷേ അന്ന് ഏകദേശം ഒരു അത് കഴിഞ്ഞിട്ട് ഒരു 3 വർഷത്തോളം പിന്നെ അല്ലെങ്കിൽ ഒരു 2 വർഷത്തോളം കാത്തിരുന്ന എല്ലാവർക്കും ഈ പൈസ നഷ്ടമായിട്ടില്ല. എല്ലാവരും ആ 50% പോയപ്പോൾ പേടിച്ച് വിറ്റുവരെ മാത്രമേ പൈസ നഷ്ടമായിട്ടുള്ളൂ. ഇനി കുറെ ആൾക്കാർ അതിനേക്കാളും ബുദ്ധിയുള്ളവർക്ക് താഴെ പോയപ്പോൾ അവർ ഒന്നും കൂടി പൈസ ഇൻവെസ്റ്റ് ചെയ്തു. അവരെല്ലാവരും ഒരു 2-3 കൊല്ലത്തിനുള്ളിൽ അറ്റ്ലീസ്റ്റ് ഒരു 20%, 30% കൂടി റിട്ടേൺ അതിൽ നിന്ന് ഉണ്ടാക്കി എന്നുള്ളതാണ് ഇതിൽ കാണുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ഇക്വിറ്റി എന്ന് കണ്ടപ്പോൾ നമ്മൾ ഇഷ്ടമായൊരു കാറ്റഗറിയുണ്ട്. ആ കാറ്റഗറികൾ ഒന്നും നമുക്ക് നോക്കേണ്ട കാര്യമില്ല. കാരണം ഈ കാറ്റഗറി എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ ഈ കൂട്ടത്തിലുള്ള ഒരു നല്ല ഇതൊക്കെ നോക്കാൻ കഴിവുള്ളതാണെങ്കിൽ അതെല്ലാം നോക്കിക്കോളൂ. പക്ഷേ നിങ്ങൾക്കൊരു ജോലി ഉണ്ട്, നിങ്ങൾക്ക് ഇതൊന്നും നോക്കാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാത്തിനും നോക്കി നടന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടതാണ് നമുക്ക് എല്ലാ യൂണിവേഴ്സും കൂടിയും മാച്ച് ആവുന്ന ഒരു ഒരു ഇൻവെസ്റ്റ്മെന്റ് നോക്കണം. നമുക്ക് ഇനി നമ്മൾ പറഞ്ഞു എനിക്കിതൊന്നും അറിയില്ല, പക്ഷെ എനിക്ക് എന്റെ രാജ്യത്തിൽ വിശ്വാസമുണ്ട്. ഈ രാജ്യം 5 കൊല്ലം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിലനേക്കാൾ നന്നാവും എന്നൊരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തുകൊണ്ടും ഇക്വിറ്റി മാർക്കറ്റ് നല്ലതാണ്. പക്ഷെ ഇതും ഇക്വിറ്റി മാർക്കറ്റ് നല്ലതാകുന്നുണ്ട് ഏത് കമ്പനിയാണ് നോക്കണം അതൊന്നും എനിക്ക് നേരമില്ല, അതിനൊന്നും താല്പര്യവുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഫണ്ട്, നിഫ്റ്റി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്. നിഫ്റ്റിയുടെ മ്യൂച്വൽ ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യും. എന്താണ് നിഫ്റ്റി എന്ന് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അറിയോ? അങ്ങനെയാണെങ്കിൽ ഒന്ന് ചാറ്റിൽ പറഞ്ഞു എന്താണ് നിഫ്റ്റി എന്ന് ചാറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ അതനുസരിച്ചിട്ട് ഞാൻ അതിനുള്ള റിപ്ലൈ തരാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ ആരെങ്കിലും എന്താണ് നിഫ്റ്റി എന്ന് അറിയില്ല. ഓക്കെ, സി നിഫ്റ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ കുറേ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലത്തെ മെയിൻ കറക്റ്റ് ഓക്കെ ടോപ്പ് കമ്പനികൾ മാത്രം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നമ്മളിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ എന്ന് നമ്മൾ പറയണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യയിലത്തെ ഇൻഡെക്സ് നോക്കിയിട്ടാണ്. ഇന്ത്യയിലത്തെ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റിയിൽ 50 കമ്പനീസ് ആണ്. ഇന്ത്യയിലത്തെ ടോപ്പ് 50 കമ്പനികളുടെ ഒരു വെയിറ്റേജ് അടക്കുന്നതാണ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 50 കമ്പനികളുടെ ആവറേജ് പ്രൈസ് മുകളിലേക്ക് പോയോ താഴേക്ക് പോയോ എന്നനുസരിച്ചാണ് നമ്മൾ മാർക്കറ്റ് താഴേക്ക് പോയോ മുകളിലേക്ക് പോയോ എന്ന് നമ്മൾ ഒരു നിഗമനത്തിലെത്തുന്നത്. അപ്പോൾ ഈ നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിൻ്റെ ഒരു ബെഞ്ച് മാർക്കാണ്. അപ്പോൾ ഇതിൽ ടോപ്പ് കമ്പനീസ് മാത്രമേ ഇതിൽ ഉണ്ടാവുള്ളൂ. അത് ഒരു 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 കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരു എക്സ്ചേഞ്ച് ഒരു തേർഡ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. അവരാണ് ഈ നിഫ്റ്റിയിലേക്ക് 50 കമ്പനികളെ സെലക്ട് ചെയ്യണതും. ഇതിൻ്റെ ഒരു പെർഫോമൻസ് അനുസരിച്ചാണ് ഇന്ത്യയുടെ എക്കണോമി എങ്ങനെ പോകുന്നത് എല്ലാവരും നമുക്ക് മനസ്സിലാവണം. അപ്പോൾ ഈ 50 കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, നിഫ്റ്റി ഫണ്ട് എന്ന് പറഞ്ഞിട്ട്. ഇതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എനിക്കിതൊന്നും അറിയണ്ട, എനിക്ക് ഒരു ഹെഡേക്ക് അറിയണ്ട. എനിക്ക് ആകെ ഒരു വിശ്വാസം, എൻ്റെ രാജ്യത്ത് എനിക്ക് വിശ്വാസമുണ്ട്, നമ്മുടെ നാട്ടിൽ പറഞ്ഞ 5 ട്രില്യൺ എക്കണോമി ആവും
ഈ 5 ട്രില്യൺ എക്കണോമി ആവുകയാണെങ്കിൽ എന്ത് പറഞ്ഞാലും സ്റ്റോക്ക് മാർക്കറ്റ് മോളിൽ പോയിട്ടുണ്ടാവും, അല്ലാണ്ട് 5 ട്രില്യൺ എക്കണോമി ഇതാവില്ല. ഓക്കെ, അപ്പോൾ ആ ടൈമിൽ നമുക്ക് എന്ത് പറഞ്ഞാലും ബെനിഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇനി അത്ര വലിയ ബുദ്ധിയൊന്നും ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ഈ പറഞ്ഞ നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത്. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ ഇനി ഉള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ ലാർജ് ക്യാപ് കമ്പനികൾ, മിഡ് ക്യാപ് കമ്പനികൾ, സ്മോൾ ക്യാപ് കമ്പനികൾ, ഇതാണ് 3 രീതിയിൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത എല്ലാ കമ്പനികളും തരംതിരിക്കുന്നത്. ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളിൽ top 100 നിൽക്കുന്ന കമ്പനികൾ ഏതാണ്? top 100 നോക്കിയാൽ ഇതിനെ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കമ്പനി മൊത്തമായിട്ട് വാങ്ങണമെങ്കിൽ എത്ര രൂപയ്ക്ക് വാങ്ങണം? ഇപ്പോൾ റിലയൻസ് നമ്മൾ മൊത്തമായിട്ട് വാങ്ങണമെങ്കിൽ എത്ര രൂപയ്ക്ക് വാങ്ങണം? അപ്പോൾ ഒരു വാല്യൂ ഉണ്ടോ? ഇനി വീഗാർഡ് എത്ര രൂപയ്ക്ക് വാങ്ങണമെങ്കിൽ എത്ര ഉണ്ടോ? അപ്പോൾ ഇങ്ങനെ ഓരോ കമ്പനികളിലും മൊത്തമായിട്ടുള്ള വില എന്നെ പറയുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്ന് പറഞ്ഞാൽ ആ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ചിട്ട് top 100 നിൽക്കുന്ന കമ്പനികളാണ് ഈ പറഞ്ഞ ലാർജ് ക്യാപ് കമ്പനികൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ലാർജ് ക്യാപ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതിൽ ഏകദേശം 65% കൂടുതൽ ടോപ്പ് കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനികളുണ്ടാവും, മ്യൂച്വൽ ഫണ്ട് ഉണ്ടാവും, അതിനെയാണ് ഈ പറഞ്ഞ ലാർജ് ക്യാപ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എനിക്ക് വലിയ കമ്പനികൾ മാത്രം മതി എന്നുണ്ടെങ്കിൽ ഈ ലാർജ് ക്യാപ്പിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക, വേറെ ഒന്നിലും ഇൻവെസ്റ്റ് ചെയ്യണ്ട. ഇനി നമ്മൾ പറയുന്നത് മിഡ് ക്യാപ് കമ്പനികൾ. മിഡ് ക്യാപ് കമ്പനി വെച്ചാൽ ടോപ്പ് 101 തുടങ്ങിയിട്ട് 250 വരെ ഉള്ള കമ്പനികളിൽ നിന്ന് ബെസ്റ്റ് കമ്പനികൾ മാത്രം പിക്ക് ചെയ്തിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ടാണ്. അപ്പോൾ ഒരു ഫണ്ട് മാനേജർ ഉണ്ടാവും, അയാൾ നിശ്ചയിക്കും എനിക്ക് top 100 ഏതൊക്കെ കമ്പനികളാണ് നിക്ഷേപിക്കണം എന്നുള്ളത്. ആൾ സ്റ്റഡി നടത്തിയിട്ടായിരിക്കും ആൾ നിക്ഷേപിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നല്ല പ്രൈസിലുള്ളത്, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഭാവിയിലേക്ക് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉള്ള കമ്പനികൾ മാത്രമേ അയാൾ പിക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ടായിരിക്കും അയാൾ നിക്ഷേപിക്കുന്നത്. അതേമാതിരി മിഡ് ക്യാപ്പും അങ്ങനെ തന്നെ. സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ടോപ്പ് 251 കമ്പനി താഴെയുള്ള കമ്പനികളിൽ ഏതാണ് നല്ല കമ്പനികൾ, ഇതിനെ മാത്രം നിക്ഷേപിക്കുന്നതാണ് സ്മോൾ ക്യാപ് കമ്പനികൾ. ഈ 3 കാറ്റഗറി മാത്രം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലത്തെ എല്ലാ കമ്പനികളെയും ഇത് കവർ ചെയ്തിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിൽ നിന്ന് പോയിട്ട് എന്താ പറയുക, വാല്യൂന്നും കോൺട്രാന്നും ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇനി സെക്ടർ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് വളരെ ബേസിക് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആൾക്കാരുടെ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. കാരണം നിങ്ങൾ ചിലപ്പോൾ IT കമ്പനിയിൽ വർക്ക് ചെയ്യണമായിരിക്കും, നിങ്ങൾക്ക് അറിയാൻ പറ്റും IT ഭൂമി നടക്കാൻ പോകുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് IT കമ്പനികൾ മാത്രം വേണം, അങ്ങനെയുണ്ടെങ്കിൽ സെക്ടർ ഫണ്ട് ചൂസ് ചെയ്യുക. പക്ഷേ ഈ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പിൽ IT എല്ലാവരും പെട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്നും അറിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇത് മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ട് ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പോൾ ഡിജിറ്റൽ ഫണ്ട് ഭയങ്കര മോളി പോയിട്ടുണ്ട്, ഡിജിറ്റൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അതിപ്പോൾ 50%, 90% റിട്ടേൺ തന്നിട്ടുണ്ട്, അത് ഓൾറെഡി തന്നു കഴിഞ്ഞു, ഇനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് പക്ഷേ എനിക്ക് IT കമ്പനികൾ വേണം എന്നുള്ള ആഗ്രഹത്തിലാണെങ്കിൽ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷെ ഇതൊന്നും അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഈ 3 കാറ്റഗറിയിൽ മാത്രം നിർത്താം. ഇത് ആക്കി കഴിഞ്ഞെങ്കിൽ പിന്നുള്ള കാര്യം വെച്ചാൽ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ 4 ഇക്വിറ്റി ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾ ഇന്ത്യ കമ്പനികൾ നമ്മൾ കവർ ചെയ്തു. പക്ഷെ നമുക്ക് പിന്നെയും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണം. ഇന്ത്യൻ കമ്പനീസ് മാത്രം പോരാ, നമ്മൾ ഫേസ്ബുക്കിന്റെ, നമ്മൾ കാരണം ഫേസ്ബുക്കിൽ ഒത്തിരി റവന്യൂ കൂടുന്നുണ്ട്, കാരണം നമ്മൾ ഫുൾ ടൈം ഫേസ്ബുക്കിന്റെ പുറകെ ഇരിക്കുന്നത്. ഇനി ആമസോണിൽ കൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ ടൈമിൽ എല്ലാത്തിലും ആമസോണിന്റെ, ഫേസ്ബുക്കിന്റെയും ഗൂഗിളിന്റെയും എല്ലാത്തിൻ്റെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ പൈസ, ആ ബെനിഫിറ്റ് നമുക്ക് എടുക്കണമെങ്കിൽ നമ്മൾ US കമ്പനികളിൽ നിക്ഷേപിക്കുന്ന ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ അതാണ് അതിൻ്റെ പേരിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ 10% എങ്കിലും ഇന്റർനാഷണൽ ഇക്വിറ്റിയിലും നമ്മൾ നിക്ഷേപിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി ഇത് എല്ലാവർക്കും ഒരു ഒരു ജനറൽ ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്താണ് ഞാൻ ഈ ഡെറ്റ് ഫണ്ടെന്നും ഇക്വിറ്റി ഫണ്ടെന്നും പറഞ്ഞത്, എല്ലാവരും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒരു യെസ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എനിക്ക് ആരെങ്കിലും നോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടിയും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഒന്ന് ചാറ്റിൽ എല്ലാവരും ഒന്ന് പറയാവോ? യെസ്, ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. അപ്പോൾ എനിക്ക് ഒരു 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 3-4-5 യെസ് കിട്ടി. അപ്പോൾ ഞാൻ ഇനി അടുത്തേക്ക് ഇടയ്ക്കാണ്. താങ്ക് യു സോ മച്ച്. ഇനി നമ്മൾ അതർ ഫണ്ട് കാറ്റഗറികളുണ്ട്. ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള പറഞ്ഞു, ഇനി നമ്മൾ പറയും ഹൈബ്രിഡ് ഫണ്ട് അല്ലെങ്കിൽ ബാലൻസ് ഫണ്ട് അല്ലെങ്കിൽ ഫ്ലെക്സി ക്യാപ്പ്, മൾട്ടി ക്യാപ്പ്, സെക്ടറൽ ഫണ്ട്, ഗോൾഡ്, സിൽവർ, ETF, റിറ്റ്സ് എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, ഇതും ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ ഈ പറഞ്ഞ
മുന്നിൽ നേരത്തെ പറഞ്ഞതെല്ലാം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കുറച്ചും കൂടി ഒരു ഫ്ലെക്സിബിലിറ്റി വേണമെങ്കിൽ ഇത്തരം ഫണ്ടുകളും കൂടി നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഈ ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഈ നമ്മൾ ലാർജ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ് എല്ലാവരും കൂടി പറഞ്ഞത് ഇതെല്ലാത്തിനും കൂടി മിക്സ് ചെയ്തിട്ട് എടുക്കണേനാണ് ഫ്ലെക്സി ക്യാപ്പ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അതിൽ ലാർജ് ക്യാപ്പ് ഇത്ര, സ്മോൾ ക്യാപ്പ് ഇത്ര, അതൊന്നും ഉണ്ടാവില്ല. പക്ഷെ മൾട്ടി ക്യാപ്പ് എന്ന് പറയുന്നുണ്ടെങ്കിൽ 25% ലാർജ് ക്യാപ്പ്, 25% സ്മോൾ ക്യാപ്പ്, 25% മൾട്ടി ക്യാപ്പ്, ഈ പറഞ്ഞ സ്മോൾ ക്യാപ്പ്, ഇതെല്ലാവരുടെയും അങ്ങനെ ഇത്ര ശതമാനം വെച്ചിട്ടായിരിക്കും അതിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് പറയണത് എൻ്റെ അടുത്ത് 5000 രൂപ ഉള്ളൂ, എനിക്ക് ഈ പറഞ്ഞ എല്ലാവരും നോക്കാൻ പറ്റില്ല, ഇത് ഏതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം പറഞ്ഞാൽ അത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി നിങ്ങൾ പറഞ്ഞ ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഇപ്പൊ ഈ പാൻഡമിക്കും മറ്റൊരു മറിച്ചൊക്കെ അല്ലേ, അപ്പൊ എന്ത് പറഞ്ഞാലും ഫാർമ കമ്പനികളായിരിക്കും ഇനി മുകളിലേക്ക് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെക്ടർ ഫണ്ടിൽ പോയിട്ട് നിങ്ങൾക്ക് ഫാർമ കമ്പനികളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതാണ് അതർ ഫണ്ടുകൾ. ഇതെല്ലാവരും നമ്മുടെ അടുത്ത് എത്ര രൂപ ഫണ്ട് ഉണ്ട് എന്നനുസരിച്ചിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഒരു നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1,00,000 രൂപയാണ്, അതിൽ ഈ പറഞ്ഞ എല്ലാവരും കൂടി എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് വേണ്ടത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. പക്ഷെ ഇപ്പൊ നമ്മുടെ പോർട്ട്ഫോളിയോ ഒരു 10 ലക്ഷം 10 ലക്ഷത്തിന് മുകളിലാണ്, അല്ലെങ്കിൽ മാസത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു 50,000 1 ലക്ഷത്തിന് മുകളിലാണ്, അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ എല്ലാവരും കൂടി മിക്സ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ വളരെ കുറച്ച് ഫണ്ടാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ മാത്രം നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡൈവേഴ്സിഫിക്കേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഈ മുട്ട എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് സെപ്പറേറ്റ് ആയിട്ട് തള്ളും, ഒരെണ്ണം പൊട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല, മറ്റുള്ളതെല്ലാം പൊട്ടൂല. പക്ഷെ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ എന്താണ് ആ കൊട്ട പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് പോകും. നമ്മൾ പറയില്ലേ എല്ലാ മുട്ടയും കൂടി ഒരു ബാസ്കറ്റ് ഇടുന്നുള്ളത്. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ നമ്മൾ പറയണു എനിക്ക് സ്മോൾ ക്യാപ്പ് മാത്രം മതി, അല്ലെങ്കിൽ ഐ ടി ഫണ്ട് മാത്രം മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങാനും ആ ഫണ്ട് അടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരും. അപ്പൊ എപ്പോഴും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ വേണം. പക്ഷെ ഒരു ടൂ മച്ച് ഓഫ് ഡൈവേഴ്സിഫിക്കേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഒരു ഗുണമില്ലുണ്ടാവും. അപ്പൊ നമുക്കൊരു ബാലൻസ്ഡ് ഡൈവേഴ്സിഫിക്കേഷൻ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എല്ലാ മുട്ടയും കൂടിയും എന്താ പറയാ, ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തേക്കണേതാണ് അതിൽ മാത്രം കൊണ്ടിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എങ്ങാനും കഷ്ടകാലത്തിന് നിങ്ങൾ വാങ്ങിയ പ്രശ്നങ്ങളും താഴെ പോയി കഴിഞ്ഞാൽ നഷ്ടത്തിൽ അനുഭവിക്കേണ്ടി വരും. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അസറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞാൽ. ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വ്യത്യസ്ത ഫണ്ടുകളെ നമ്മൾ ചൂസ് ചെയ്യണം. അസെറ്റ് അലോക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും എല്ലാവരും കൊണ്ട് ഇക്വിറ്റിയിലിടാതെ നമ്മൾ ഡിഫറെന്റ് അസെറ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവാം. അപ്പോൾ എത്ര ശതമാനം ഞാൻ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം ഞാൻ ഡെറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ശതമാനം ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അങ്ങനെ നമ്മൾ അസെറ്റുകൾ മാറ്റി മാറ്റി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ഒരു നമുക്കൊരു ഇപ്പൊ നേരത്തെ ആരോ പറയണ്ടായിരുന്നു അഭിനവ് പറയണ്ടായിരുന്നു എനിക്ക് എമർജൻസി ഫണ്ടായി എന്ന് പറഞ്ഞിട്ട്. എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, എനിക്ക് ആ പൈസ എപ്പോൾ വേണമെങ്കിലും എടുക്കാനുള്ള സ്വാതന്ത്ര്യം വേണം. ആ ഫണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, അത് ഡെറ്റ് ഫണ്ടിലാണ് ഇടേണ്ടത്. എന്താ ലോങ് ടൈമിലേക്ക് പോകേണ്ടത്. ഇപ്പൊ ആൾക്ക് പറയണ എനിക്കൊരു ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്ക് കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ 5 കൊല്ലം കഴിഞ്ഞിട്ട് എനിക്കൊരു ഹയർ സ്റ്റഡീസിന് പോകണം, MBAക്ക് പോകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണത് വേണമെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മളെപ്പോഴും നോക്കി നോക്കി ഇൻവെസ്റ്റ് ചെയ്യണം. പിന്നെ ഇക്വിറ്റിയിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇനി ലോങ് ടൈം ആണെന്ന് പറഞ്ഞിട്ട് ഇക്വിറ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇക്വിറ്റി മാത്രം പിടിക്കാതെ കുറച്ച് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം ഫുൾ ഒരു 5 വർഷം കഴിഞ്ഞിട്ടാണ് ആ പൈസ വേണ്ടെങ്കിലും എനിക്ക് 3rd വർഷം എങ്ങാനും സ്റ്റോക്ക് മാർക്കറ്റ് മുഴുവൻ താഴെ പോയി കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് കുറച്ചും കൂടി ഫണ്ട് വേണം. ആ പൈസ എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് 2nd റീ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എപ്പോഴും ഒരു ഒരു 10% 20% ഒക്കെ ഡെറ്റിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യുക. ഈ അസറ്റ് അലോക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നമ്മൾ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുമ്പോൾ എന്താണ് ഇമ്പോർട്ടൻ്റ്, ഡൈവേഴ്സിഫിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ മുട്ടയും കൂടിയും ഒരു ബാസ്ക്കറ്റിൽ കൊണ്ടിടരുത്. അതുപോലെ തന്നെ അസറ്റും അലോക്കേറ്റ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പൊ പലർക്കും നമ്മൾ ഈ അസറ്റ് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും പറയും അയ്യോ ഗോൾഡ് മുകളിൽ കയറിയിട്ടില്ല, എന്തിനും ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യണം, നമുക്ക് സ്മോൾ ക്യാപ്പിൽ ഇൻവെസ്റ്റ് ചെയ്തോടെ, അല്ലെങ്കിൽ ഡെറ്റ് ആകെ 3% തന്നിട്ടുള്ളൂ, എന്താ സ്മോൾ ക്യാപ്പ് എനിക്ക് 15% തന്നു. പക്ഷെ എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്തിട്ട് വ്യത്യസ്തമായ പർപ്പസിന് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പൊ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം, അതേമാതിരി എങ്ങനെ നമ്മുടെ ഫണ്ട് അലോക്കേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നോക്കേണ്ടത് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണം, വൈ ആർ വി ഇൻവെസ്റ്റിംഗ്. ഇൻവെസ്റ്റ് ചെയ്യണതിന് ഒരു ഗോള് വേണം.
നമുക്ക് ഒരു ഗോൾ ഐഡന്റിഫൈ ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് എത്ര കൊല്ലമുണ്ട്. ഇപ്പൊ അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഒരു ഒരു ടൂർ പോണം, അടുത്ത കൊല്ലം നിങ്ങൾക്ക് ഒരു ടൂർ പോണം എന്ന് വെച്ചാൽ ഒരു വർഷം നിങ്ങളുടെ അടുത്തുള്ളൂ. അപ്പൊ ഒരു വർഷം കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം അത്ര നല്ലതല്ല. എന്നാൽ നിങ്ങൾക്ക് ഒരു ഒരു 7 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട്, അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഇക്വിറ്റിയിൽ കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് എത്ര റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്. ഇപ്പൊ പറഞ്ഞു എനിക്കിപ്പോ ഒരു 2 കൊല്ലത്തിനുള്ളിൽ ഓൾ ഇന്ത്യ ടൂർ പോകണം എന്ന് പറയാണ്. പക്ഷെ നിങ്ങൾ വളരെ യങ് ആണ്, നിങ്ങൾ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, ഇൻ കേസ് ഇപ്പൊ 2 കൊല്ലം എന്നുള്ളത് എനിക്ക് വേണമെങ്കിൽ 3 കൊല്ലമായിട്ട് കൂട്ടാം. അങ്ങനെ നിങ്ങൾ കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തോ. ഇൻ കേസ് മാർക്കറ്റ് നല്ല രീതിയിൽ പെർഫോമൻസ് തന്നാൽ പൈസ എടുക്കാം. ഇൻ കേസ് ഇക്വിറ്റി നല്ല രീതിയിൽ പെർഫോം ചെയ്തില്ലെങ്കിൽ 1 കൊല്ലം വെയിറ്റ് ചെയ്യാനും നിങ്ങൾക്ക് കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ പൈസ എവിടെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എൻ്റെ ഗോൾ എന്താണ്, എനിക്ക് എത്ര വർഷം ബാക്കിയുണ്ട്, എനിക്ക് എത്ര റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്. ഇതനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ അസറ്റുകൾ ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ പറയണത് വെച്ചാൽ എല്ലാത്തിനും ഗോൾ അനുസരിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ എമർജൻസി ഫണ്ടാണ്, അത് നമ്മളെപ്പോഴും നമ്മൾ ഡെറ്റ് ഫണ്ടിൽ ലിക്വിഡ് ഫണ്ട് എന്ന് പറഞ്ഞൊരു കാറ്റഗറി പറഞ്ഞു അതിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുക. എന്ന് വെച്ചാൽ എപ്പോഴും എടുക്കാനുള്ള സ്വാതന്ത്ര്യമാണ്, എന്നാൽ പൈസ താഴെ പോരും പാടില്ല. ഇനി വെക്കേഷൻ 2 വർഷത്തിനുള്ളത് അത് ഡെറ്റ് ഫണ്ടിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇനി കുട്ടികളുടെ സ്കൂൾ ഫീസ് അല്ലെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് അടയ്ക്കാനായിട്ട് ഉള്ള പൈസകൾ, കാരണം നമുക്ക് അടുത്ത 1 കൊല്ലത്തിനുള്ള അടുത്ത 3 മാസത്തിനുള്ളിൽ വേണ്ടതാണ്. ഇതെല്ലാവരും ഒന്നില്ലെങ്കിൽ ഷോർട്ട് ടൈം ഫണ്ടിലോ അല്ലെങ്കിൽ ലിക്വിഡ് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മളെപ്പോഴും ഓരോരോ ഗോളുകൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവാൻ പറ്റും എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ഏത് അസറ്റിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സാഹചര്യം വരും. അപ്പോൾ ഇത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക. എൻ്റെ ഗോൾ എന്താണ്, എനിക്ക് എത്ര കൊല്ലം ബാക്കിയുണ്ട്, എനിക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റും, എന്നിട്ട് മാത്രം നമ്മൾ ഈ പറഞ്ഞ അസറ്റിൽ ഈ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇത് ഇതിൽ വേറൊരു സൂത്രം കൂടിയുണ്ട്. നമ്മളിപ്പോൾ ഒരു എമർജൻസി ഫണ്ടിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ എമർജൻസി ഫണ്ടിൽ ലെറ്റ്സ് സേ നമ്മളിപ്പോൾ ഒരു ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇപ്പം നമ്മുടെ മാസത്തെ ചിലവ് ഒരു 25,000 രൂപയാണ്. 25,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു എത്രയാണ് 1.5 ലക്ഷം രൂപ നമുക്ക് 6 മാസത്തേക്ക് വേണമെന്നായിരിക്കണം. ഈ 6 മാസം കഴിഞ്ഞിട്ട് 1.5 ലക്ഷം രൂപ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെയും നമ്മൾക്ക് ആ പൈസ അവിടെ നിർത്തിയിട്ട് വേറെ ഇൻവെസ്റ്റ്മെൻ്റ് വലുതും തുടങ്ങാം. ഇനി അതല്ല നമ്മൾ പറയുന്നത് എമർജൻസി ഫണ്ട്, ഇനി നമ്മുടെ ഈ അഡീഷണൽ ഫണ്ടുകൾ കൂടി എന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ ഫണ്ടിൽ തന്നെ ഇരിക്കുന്ന ടൈമിൽ അവിടെ നിന്ന് എടുത്ത് നേരെ മാറ്റിവെക്കുക. ഇനി എപ്പോഴും ഞാൻ കാണുന്ന ഒരു സൂത്രം എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ഫീസ് അല്ലെങ്കിൽ ഇൻഷുറൻസ് പേയ്മെൻ്റ് ഒക്കെ പലർക്കും എപ്പോഴും ഒരു ബർഡനാണ്. കാരണം ഇപ്പോൾ ഇൻഷുറൻസിൻ്റെ പൈസ 50,000 ഒക്കെ ഒറ്റയടിക്ക് വരുമ്പോൾ ഇവർ തിങ്ക് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ നമുക്കറിയാം 50,000 ഉണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 5,000 രൂപ വെച്ച് മാസം നമ്മൾ ഒരു SIP തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നാണോ ആ പൈസ അടയ്ക്കേണ്ടത് ആ സമയത്ത് നമ്മുടെ അടുത്ത് ഈ പൈസ ഈ ഇങ്ങനെ നമ്മുടെ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്റ്റ് ചെയ്ത് SIP അടച്ചിട്ട് നമ്മുടെ ആ പൈസ ഉണ്ടാവും. പക്ഷേ 50,000 രൂപ ഇവിടെ നിന്ന് ഫണ്ട് എടുക്കേണ്ട വേറെ പുറത്തുണ്ടെങ്കിൽ ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാം, ഈ പൈസ മാറ്റി വയ്ക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. എപ്പോഴും നമ്മുടെ സേവിങ്സ് കൂട്ടി എടുക്കാനായിട്ട് നമുക്ക് പറ്റും ഈ മ്യൂച്വൽ ഫണ്ടിൽ കൂടെ നമ്മൾ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ. ഇനി നമ്മൾ പറയണം എൻ്റെ ഗോള് എനിക്കൊരു 3 വർഷം തൊട്ട് 5 വർഷം വരെയുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു 1 വർഷത്തിൽ താഴെയുള്ളതെങ്കിൽ നമ്മൾ ഇക്വിറ്റി ഫണ്ടിലേക്ക് നമ്മൾ കൊണ്ടുവരാനേ പാടില്ല എന്നുള്ളത്. ഇനി ഒരു 3 വർഷത്തിനും 5 വർഷത്തിനിടയിലാണെന്നുണ്ടെങ്കിൽ ഇക്വിറ്റിയും ഡെറ്റും കൂടിയും കുറച്ചും കൂടിയും കൂട്ടി ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ പറയും ബാലൻസ്ഡ് ഫണ്ട് എന്നൊക്കെ പറയും. ബാലൻസ്ഡ് ഫണ്ടിനേക്കാളും കുറച്ചും കൂടി നല്ലത് ഇക്വിറ്റിയും ഡെറ്റും കൂടി കൂട്ടി സെപ്പറേറ്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ പറയാം 3 വർഷമാണെങ്കിൽ ഒരു പകുതി ഇക്വിറ്റിയിലും പകുതി ഡെറ്റിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇൻ കേസ് മാർക്കറ്റ് മുകളിലാണെങ്കിൽ അത് ബെനിഫിറ്റ് എടുക്കുക, ഇൻ കേസ് മാർക്കറ്റ് താഴെയാണെങ്കിൽ ആ പൈസ സെപ്പറേറ്റ് ചെയ്ത് വേറെ റേസ് ചെയ്യാനായിട്ട് കഴിവുണ്ടെങ്കിൽ. ഇനി എനിക്ക് ആ സെപ്പറേറ്റ് റേസ് ചെയ്യാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഒരു 20% 80% ഡെറ്റിലുമായിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്താണോ നമ്മുടെ ഒരു കോമ്പിനേഷൻ അതനുസരിച്ചിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം ഇക്വിറ്റി മാർക്കറ്റ് നമുക്കറിയില്ല എന്ന് താഴെ വീഴും എന്ന് മുകളിലേക്ക് വന്നു. എസ്പെഷ്യലി ഒരു 3 കൊല്ലത്തിന് 5 വർഷത്തിനിടയിലാണെന്നുണ്ടെങ്കിൽ ഒരു 3 വർഷം കഴിഞ്ഞാൽ ഇക്വിറ്റിയിൽ നല്ലൊരു പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ പൈസ വിറ്റിട്ട് ഡെറ്റ് ഫണ്ടിലേക്ക് മാറ്റി വയ്ക്കുക. ഇപ്പോൾ ചില ടൈമിൽ 3 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ മാർക്കറ്റ് ചിലപ്പോൾ ഒരു നല്ലൊരു പെർഫോമൻസ് കിട്ടി ഒരു ഒരു 20% 30% ഒക്കെ മുകളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഇക്വിറ്റി അലോക്കേഷൻ കുറച്ച് കുറയ്ക്കുക, ഡെറ്റിലേക്ക് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എപ്പോഴും നമുക്ക് സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡെറ്റാണ് നമുക്ക് എപ്പോഴും സേഫ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇക്വിറ്റി ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു 3 കൊല്ലത്തേക്കും 5 വർഷത്തിനിടയിലാണ് നമുക്കൊരു ബൈക്ക് വാങ്ങണം കാറ് വാങ്ങണം എന്നൊക്കെ ഉണ്ടെങ്കിൽ
ഇക്വിറ്റി കുറച്ച് ഡെറ്റ് കൂട്ടി അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് എപ്പോഴാണോ ഡെറ്റ് ഇക്വിറ്റിന്ന് അപ്രീഷിയേഷൻ കിട്ടുന്നത് അത് ഡെറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ പൈസ സേവ് ചെയ്തെടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഇനി നമ്മുടെ ഗോള് ഒരു 5 വർഷത്തിന് മുകളിലാണ്. ഇപ്പോൾ കുട്ടികളുടെ എഡ്യൂക്കേഷൻ, ഇപ്പോൾ കുട്ടികളൊക്കെ ജനിച്ചിട്ടുള്ള കുട്ടികളൊക്കെ 17 വർഷമൊക്കെ ഉണ്ടാവും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അത് കംപ്ലീറ്റ്ലി ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ലാർജ് ക്യാപ്പ്, മിഡ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പ് ഇതിനെ ബാലൻസ് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ ലാർജ് ക്യാപ്പ് ആകുമ്പോൾ എടുക്കണമെന്ന് വെച്ചാൽ സേഫ് ആയിരിക്കും. ഇപ്പോൾ പലപ്പോഴും നമുക്ക് വലിയ വലിയ കമ്പനികൾ തകരാനുള്ള ചാൻസ് കുറയും. പക്ഷേ സ്മോൾ ക്യാപ്പിൽ റിട്ടേൺ കിട്ടണേ ചിലപ്പോൾ ഒരു ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു 20% ഒക്കെ മുകളിൽ കിട്ടും. പക്ഷേ താഴെ പോയി കഴിഞ്ഞാൽ അതേമാതിരി തന്നെ 20% അടിയിക്ക് പോകുന്നതായിട്ടും നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ പക്ഷേ നമുക്കൊരു ഒരു ഒരു 7 കൊല്ലം 8 കൊല്ലം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കൂടുതൽ സ്മോൾ ക്യാപ്പിലേക്ക് അലോക്കേഷൻ നടത്തി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതോടൊപ്പം തന്നെ ഗോൾഡിലും ഇന്റർനാഷണൽ ഫണ്ടിലും കൂടി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 5 ഇയേഴ്സിന് മുകളിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടു വിധത്തിൽ ചെയ്യാം. ഒന്നില്ലാന്നുണ്ടെങ്കിൽ SIP ആയിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ലംസായിട്ട് ചെയ്യുക. SIP എന്ന് പറഞ്ഞാൽ നമുക്ക് മാസം മാസം, എസ്പെഷ്യലി നമ്മൾ ഒരു ഒരു ഉദ്യോഗസ്ഥന്മാരാണ്, നമ്മളൊരു സാലറീഡ് ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഒറ്റയടിക്ക് ഒരു പൈസ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് മാസത്തിൽ 1 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് അത് ഒരു ഒരു എന്താ പറയുക, നമ്മുടെ ചിലവ് ഒരു 50% നിർത്തിയിട്ട് ബാക്കി 50% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഇൻവെസ്റ്റ് ചെയ്യണത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഏതൊക്കെ ഗോളാണ് അതനുസരിച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നിങ്ങൾ ചിലപ്പോൾ ഒരു എന്തെങ്കിലും പ്രൊജക്റ്റാണ് ചെയ്യണത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ചിലപ്പോൾ ഒരു പ്രൊജക്റ്റ് കിട്ടുമ്പോൾ തന്നെ കുറച്ച് ബൾക്ക് പൈസ കിട്ടും, അങ്ങനെയാണ്. അല്ലാതെ നിങ്ങൾക്ക് ബോണസ് കിട്ടുന്നു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വൺ ടൈം ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പം ഇതിൽ SIP ആണോ ലംസമാണോ ഏതാണ് മെച്ചമെന്ന് ചിന്തിക്കാതെ എനിക്ക് ഏതാണ് കൺവീനിയൻ്റ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ഇക്വിറ്റി പോർട്ട്ഫോളിയോ എടുക്കണം, ഗോൾ എടുക്കുക, എന്നിട്ട് നോക്കുക എൻ്റെ ലാർജ് ക്യാപ്പ് എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക, സ്മോൾ ക്യാപ്പ് എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക, ഗോൾഡ് എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക, അതേമാതിരി ഈ ഗ്ലോബൽ ഫണ്ടിൽ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക, ഡെറ്റ് ഫണ്ടിൽ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക, ഫ്ലെക്സി ക്യാപ്പിൽ എത്ര ശതമാനം ഇൻവെസ്റ്റ് ചെയ്യുക, ഇത് ഓരോ ഗോളും വെച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ എമർജൻസി ഫണ്ട് ആണെങ്കിൽ 100% ഡെറ്റ് ഫണ്ടിൽ വയ്ക്കുക. ഇനി കൊച്ചിൻ്റെ എഡ്യൂക്കേഷൻ ആണ് 10 കൊല്ലം കഴിഞ്ഞിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഡെറ്റിൽ കുറച്ചുകൂടി ഇൻവെസ്റ്റ് ചെയ്യുക, കാരണം വെച്ചാൽ ഇൻ കേസ് ഒരു 10% ഡെറ്റ് കൊടുക്കുക, ബാക്കി 90% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ 10% എന്ത് മാർക്കറ്റ് താഴെ വരുന്നു ആ 10% എടുത്ത് ഇതിലേക്ക് രണ്ടാമത് ബാലൻസ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യണേക്കാൾ മുന്നേ ഈ ടേബിൾ കയ്യിൽ വെക്കാം, എന്നിട്ട് എത്ര ശതമാനം ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യും, എന്നിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. ഇനി നമ്മൾ ഫണ്ട് നമ്മൾ സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട കാര്യം വെച്ചാൽ, ഫണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കേണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് ഏതൊക്കെ പൈസ എനിക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോക്കണം ആ ഫണ്ടിൻ്റെ ഒരു ഫണ്ടിൻ്റെ AUM എത്രയുണ്ട്, എത്ര രൂപയാണ് ആ ഫണ്ടിന് മൊത്തമായിട്ട് ഉള്ള AUM. അത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം നല്ലതാണ്. ഇപ്പോൾ ഒരു ലാർജ് ക്യാപ്പൊക്കെ ആണെങ്കിൽ മിനിമം 1000 കോടിക്ക് മേലെ AUM ഉള്ള ഇത് മാത്രമേ നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ എന്ന് ഫണ്ട് തുടങ്ങിയിട്ടുണ്ട് നോക്കുക, അതേമാതിരി ഫണ്ടിൻ്റെ എക്സ്പെൻസ് എത്രയാണ് നോക്കുക, എക്സ്പെൻസ് റേഷ്യോ എത്രയാണ് നോക്കുക, അതേമാതിരി ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും. ടേൺ ഓവർ റേഷ്യോ എന്ന് വെച്ചാൽ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പല പല കമ്പനികളാണ്, അത് എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കേണ്ട, എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കണമെങ്കിൽ അതിനർത്ഥം നമ്മുടെ ഫണ്ട് മാനേജർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്തതിൽ വലിയ കൺവിക്ഷൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ടേൺ ഓവർ റേഷ്യോ മാക്സിമം കുറഞ്ഞത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതുപോലെ തന്നെ ഒരു ഫണ്ടിൽ എത്ര സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത്, ഇപ്പോൾ കുറച്ച് സ്റ്റോക്ക് ഉള്ളതുണ്ടെങ്കിൽ അതിൽ റിസ്ക് ഉണ്ട്, എന്നാൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലോ അതിനർത്ഥം ഇത് എവിടേക്കാ പോകണമെന്നുള്ള ഫണ്ട് മാനേജർക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ ഒരു ബാലൻസ് ഉള്ളത് മാത്രം എടുക്കാൻ നോക്കാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് 1 ഇയർ 5 ഇയർ 3 ഇയർ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പെർഫോമൻസ് ഒക്കെ ഇത് നോക്കുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് ഇതിൻ്റെ പെർഫോമൻസ്. അതിൽ നമ്മളെപ്പോഴും അറ്റ്ലീസ്റ്റ് ഒരു top 5 നിൽക്കുന്നുണ്ടോ എന്ന് എപ്പോഴും ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരണം നമ്മൾ ഫണ്ട് മാറ്റാൻ സമയം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ബെഞ്ച് മാർക്ക് നോക്കാം. ഇപ്പോൾ ലാർജ് ക്യാപ്പ് നോക്കണമെങ്കിൽ Nifty 50 ആയിട്ട് നോക്കുമ്പോൾ പെർഫോമൻസ് അധികം ഉണ്ടോ ഇല്ലയോ നോക്കാം. അധികം ഉണ്ടെങ്കിൽ മാത്രം ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നിഫ്റ്റിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ സാധനങ്ങൾ ഇത്തിരി ടെക്നിക്കലാണ്. അപ്പോൾ ഇത് നോക്കാനായിട്ട് നമുക്ക്
ഒത്തിരി വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പൊ നമുക്ക് ഇപ്പൊ ഈ കാണിക്കുന്ന വെബ്സൈറ്റിൽ പോയിട്ട് ഇപ്പൊ വാല്യൂ റിസർച്ചിലുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇപ്പോ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് റുപ്പി വെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു വെബ്സൈറ്റ്, ഇതെല്ലാം ഫ്രീ ആയിട്ടുള്ള വെബ്സൈറ്റാണ്, ഇതിന് നിങ്ങൾ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പൊ റുപ്പി വെസ്റ്റ് ഓക്കെ, ഇതിൽ നമ്മൾ സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ ടൂൾസിൽ പോയിട്ട് മ്യൂച്വൽ ഫണ്ട് സ്ക്രീനറിൽ പോയിട്ട് നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും. ഈ ലാർജ് ക്യാപിന്റെ മാത്രം നമുക്കിപ്പോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ലാർജ് ക്യാപിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പോയിട്ട് ലാർജ് ക്യാപ് മാത്രം കൊടുക്കുക. ഇനി ഇതിൽ നമുക്ക് സ്മോൾ ക്യാപ്പ് കൊടുക്കണം, ഇതെല്ലാവരും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഏതാണോ കാറ്റഗറി അതിൻ്റെ മാത്രം കൊടുക്കുക. ഇപ്പോൾ ലാർജ് ക്യാപ്പ് മാത്രം ആണെന്നുണ്ടെങ്കിൽ അത് 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 കൊടുക്കുക. എന്നിട്ട് അതിൽ വേറെ ഫിൽട്ടേഴ്സിൽ പോവുക. ഇപ്പോൾ കമ്പനികളിൽ നോക്കണ്ട, ഇതിലിപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എ യും എത്രയെടുത്തോളം നമുക്ക് അറിയാൻ പറ്റും, എക്സ്പെൻസ് റേഷ്യോ എത്ര അറിയാൻ പറ്റും, എക്സിറ്റോടെ എത്ര അറിയാൻ പറ്റും, അതേപോലെ വൺ ഇയർ ത്രീ ഇയർ ഈ റിട്ടേണിൻ്റെ എല്ലാത്തിൻ്റെയും നമുക്ക് എടുക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. പിന്നെ നേരത്തെ പിന്നെ ഈ റേഷ്യോസ് ഒക്കെ ഉണ്ട്, ഇതൊന്നും നിങ്ങൾ നോക്കണ്ട, കാരണം ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ആവും. അതിനു പകരം നമുക്ക് ഇവിടെ നമ്പർ ഓഫ് സ്റ്റോക്സ് എത്രയുണ്ട് നമുക്ക് കാണാൻ പറ്റും, ഈ പറയുന്ന ഫണ്ടിൽ എത്ര നമ്പർ ഓഫ് ഫണ്ട് എത്രയുണ്ട്, അതേമാതിരി ടേൺ ഓവർ റേഷ്യോ നിങ്ങൾക്ക് എത്രയാണെന്നുള്ളത് കാണാൻ പറ്റും. ഇതെല്ലാവരും എടുത്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ പാരാമീറ്റേഴ്സ് വെച്ച് ഏറ്റവും കുറഞ്ഞ ടേൺ ഓവർ റേഷ്യോ ഉള്ളത്, നമ്പർ ഓഫ് സ്റ്റോക്ക് ബാലൻസ് ഉള്ളത്, എ യും ഒരു ബാലൻസ് ഉള്ളത്, എസ്പെഷ്യലി സ്മോൾ ക്യാപിലേക്കൊക്കെ പോകുമ്പോൾ എ യും ഒരു 10,000 കൂടുതലായി കഴിഞ്ഞാൽ റിസ്ക് ഉണ്ട്. കാരണം 10,000 കൂടുതലായി കഴിഞ്ഞാൽ ഇന്ത്യയിൽ അത്രയും കമ്പനികളില്ല ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളൊരു ഒരു 1,000-10,000 ഇടയിലുള്ള എ യും ഉള്ള സ്മോൾ ക്യാപ്പ് വാങ്ങാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ എല്ലാ ഫണ്ടും സെലക്ട് ചെയ്തിട്ട് അതിൽ എക്സ്പെൻസ് ഏറ്റവും കുറഞ്ഞതാണ്. ഇപ്പോൾ നമ്മൾ പെർഫോമൻസും ഈ പറഞ്ഞ ടേൺ ഓവർ റേഷ്യോ എല്ലാവരും നോക്കിയിട്ട് ആ കാറ്റഗറിയിൽ ഏറ്റവും കുറഞ്ഞ എക്സ്പെൻസ് ചെയ്താണ് ആ ഫണ്ട് നമ്മൾ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇത് ഇതൊരു ഒരു മെത്തേഡാണ്. ഇതേപോലെ തന്നെ വാല്യൂ റിസർച്ചിൻ്റെ സ്ക്രീനിൽ പോയി കഴിഞ്ഞാലും നമുക്ക് ഫണ്ട് സെലക്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമുക്ക് എങ്ങനെ മ്യൂച്വൽ ഫണ്ട് സെലക്ട് ചെയ്യണം. ഇത്രയും പണി എടുക്കാന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ സ്വന്തമായിട്ട് മ്യൂച്വൽ ഫണ്ട് വാങ്ങിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഈ പറഞ്ഞൊരു എക്സസൈസ് ഒരു 3 മാസം കൂടുമ്പോൾ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ടിൻ്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇത്രയും നേരം സംസാരിച്ച കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ എന്താണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു, അപ്പൊ മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, പിന്നെ എങ്ങനെ ഒരു പോർട്ട്ഫോളിയോ നമ്മൾ സെലക്ട് ചെയ്യണം, അത് ഓരോ ഗോൾ അനുസരിച്ച് സെലക്ട് ചെയ്യുക, ഗോള് സെലക്ട് ചെയ്യുമ്പോൾ എത്ര ഇയർ നമുക്കുണ്ട് നോക്കാം, 1 വർഷമാണോ 3 വർഷമാണോ 5 വർഷമാണോ, അതനുസരിച്ചിട്ട് നമ്മൾ സെലക്ട് ചെയ്യുക. അതിൽ ഡൈവേഴ്സിഫിക്കേഷനും അസറ്റ് അലോക്കേഷനും കൊണ്ടുവരാം. അതുപോലെ തന്നെ ഓരോ ഗോൾ അനുസരിച്ചിട്ട് നമ്മൾ ഫണ്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഫണ്ട് സെലക്ട് ചെയ്യുന്ന ടൈമിലും നമ്മൾ നോക്കുക അതിൻ്റെ മൊത്തം AUM എത്രയുണ്ട്, അതേമാതിരി അതിൻ്റെ ബേസിക് പാരാമീറ്റേഴ്സ് പെർഫോമൻസ് എങ്ങനെയുണ്ട്, 1 വർഷം 3 വർഷം 5 വർഷം, അതിൻ്റെ ടേൺ ഓവർ റേഷ്യോ എങ്ങനെയുണ്ട്, നമ്പർ ഓഫ് സ്റ്റോക്സ് എത്രയുണ്ട്, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടിയിട്ട് പല റെഫറൻസ് വെബ്സൈറ്റ് ഉണ്ട്. റുപ്പി വെസ്റ്റ് ആണ് എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയത്. അതേപോലെ തന്നെ വാല്യൂ റിസർച്ചും വളരെ ഈസിയാണ്. പിന്നെ അങ്ങനെ ഇൻവെസ്റ്റർ കുഞ്ച്, അങ്ങനെ ഒത്തിരി 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 വെബ്സൈറ്റുകളുണ്ട്. ഈവൻ മോർണിംഗ് സ്റ്റാറിൻ്റെ ഉണ്ട്, മോർണിംഗ് സ്റ്റാറാണ് അത് പെയ്ഡ് ആണ്. അങ്ങനെ പല പല വെബ്സൈറ്റുകളും നമുക്ക് കാണാൻ പറ്റും. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് നമുക്ക് നമ്മുടെ പോർട്ട്ഫോളിയോ ചൂസ് ചെയ്യാനായിട്ട് പറ്റും.